നിൻ മുഖത്ത് വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. പി വി അൻവർ എം എൽ എ ചേലക്കരയിൽ ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. ഇലക്ഷൻ ഓഫീസർ ചട്ടലംഘനം ആരോപിച്ച് നോട്ടീസ് നൽകി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നത് നാടകീയ സംഭവങ്ങൾ. വാർത്താ സമ്മേളനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ചാണ് അൻവർ ഹോട്ടലിൽ മാധ്യമങ്ങളെ കണ്ടത് എന്നാണ് ആരോപണം. ഇതിനിടെ ഉദ്യോഗസ്ഥർ കയറി വന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം, ഈ നാട്ടിൽ നടക്കുന്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള നമ്മുടെ പോസ്റ്റ്മോർട്ടം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം, ആ പോസ്റ്റ്മോർട്ടം കളയാൻ എന്താണ് പ്രശ്നം? വയലേഷൻ അല്ലല്ലോ, നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ? അത് ആക്ട് എഴുതു. അല്ല, യു റൈറ്റ് ഇറ്റ്, യു റൈറ്റ് ഇറ്റ്, യു റൈറ്റ് ഇറ്റ്. നോ 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 നോ, ഞങ്ങൾ എന്ത് എന്ത് ആക്റ്റാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് വാട്ട് ഈസ് ദിസ് റെസ്ട്രിക്ഷൻ ഓൺ എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് 48 ഇയേഴ്സ് അബോവ്. എന്താണ് വാട്ട് ഈസ് ദ റെസ്ട്രിക്ഷൻ? It has to come to know, notice that there has been a violation of model code of conduct from your end. It is requested to ensure that the violation of MCC being, you show me that, you show me the law, show me. ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ ഈ ഇലക്ഷൻ ആരാ നേരിടുന്നത്? കുഞ്ഞുമാൻ മാറിയിട്ട് എന്നാൽ സംസാരിച്ച് നമ്പർ കൊടുക്കൂ. എന്തിനു പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ഇല്ലല്ലോ, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം, എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ലോ, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരമറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയുക, പിണയാളികളായിട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ട് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങളെ ഇലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കും. പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 ഇയേഴ്സ് ബിഫോർ ആ കോൺസ്റ്റിറ്റൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പം എണീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിൻ്റെ അപ്പുറം നടത്താം. പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങൾ വന്നാൽ മതി. കോൺസ്റ്റിറ്റൻസിൻ്റെ പുറത്തുമല്ല. അത് വായിക്കും. അത് നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത്? ഈ വാല കൊടാലിയെ. അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളത് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാർ, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത്, ആ ജനങ്ങൾക്ക് അതറിയണം. ആ ആക്ട് കാണിക്കും. മോഡ് ഓഫ് കോൺഡക്ട് വായിച്ചു തരൂ. എന്താണ് വായിക്കൂ? അല്ല, നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കൂ. പിന്നെ എവിടെയും വക്കും പോലും വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ. എനിക്കത് ബോധ്യപ്പെടണ്ടേ? ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. എന്നാൽ ഇത് അവഗണിച്ച അൻവർ വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു. താൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് അൻവർ വാർത്താ സമ്മേളനവുമായി മുന്നോട്ട് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വാർത്താ സമ്മേളനം തുടരുന്നതിനിടെ പി വി അൻവറിനോട് ഇത് നിർത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥരോട് അൻവർ തർക്കിച്ചു. തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. വിഷയത്തിൽ അൻവറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CCV.